സഖ്യകക്ഷികളുടെ പിടിവാശികൾക്ക് വഴങ്ങുന്ന ഒരു മന്ത്രിസഭയല്ല ഇതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല ബി ജെ പി. ഇതിലൂടെ ഇത് തന്റെ തന്നെ മന്ത്രിസഭയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മോദി ചെയ്യുന്നത്. ലോക്സഭയിൽ ഒറ്റയ്ക്ക് 240 സീറ്റുള്ള പാർട്ടിക്ക് ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയെ അമിതമായി ആശ്രയിക്കേണ്ടതില്ലെന്ന സന്ദേശം ഈ സർക്കാരിന്റെ രൂപവൽക്കരണത്തിലുണ്ട്. അതേസമയം ചെറിയ സഖ്യകക്ഷികളെ അടക്കം ഉൾക്കൊള്ളാനുള്ള ശ്രമവും മോദി നടത്തി. 5 ക്യാബിനറ്റ് മന്ത്രിമാരടക്കം സഖ്യകക്ഷികൾക്ക് 11 മന്ത്രിമാരെയാണ് നൽകിയത്. അതിൽ തെലുങ്കുദേശത്തിനും ജെ ഡി യുവിനും മാത്രമാണ് 2 മന്ത്രിമാർ വീതമുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും വീതം. 2014 2019 ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും NDA സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാൻ മോദി തയ്യാറായി. 2014 മോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ 46 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 2019 56 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇത്തവണ 72 81 അംഗങ്ങളാണ് കേന്ദ്രമന്ത്രിസഭയുടെ അനുവദനീയ പരിധി. ഇക്കുറി NDAയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ തെലുങ്കുദേശത്തിന് ലോക്സഭയിൽ 16 അംഗങ്ങളാണുള്ളത്. മൂന്നാമത്തെ വലിയ കക്ഷിയായ JDUവിന് 12 അംഗങ്ങളുണ്ട്. ഇവർക്ക് 2 വീതം മന്ത്രിസ്ഥാനങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്നതിലൂടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല പ്രധാനമന്ത്രി എന്ന് വ്യക്തമാണ്. JP നദ്ദ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയതിനർത്ഥം BJPക്ക് പുതിയ അധ്യക്ഷൻ ഉണ്ടാവുമെന്നതാണ്. പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും മോദിയും അമിത്ഷായും മാറിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപനം വരുമ്പോഴേ വ്യക്തമാകൂ. പുതിയ മന്ത്രിസഭയുടെ തുടക്കത്തിൽ തന്നെ മലയാളികളായ 2 സഹമന്ത്രിമാരെ കിട്ടിയെന്നത് കേരളത്തിന് പ്രതീക്ഷകൾ നൽകുന്നതാണ്.